നിങ്ങൾക്ക് എത്ര ചാർജറുകൾ സ്വന്തമായുണ്ട് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ സ്മാർട്ട് വാച്ചുകൾ ഹെഡ്ഫോണുകൾ ഇ ബൈക്കുകൾ തുടങ്ങി റീചാർജ് ചെയ്യാവുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാൽ ചുറ്റപ്പെട്ട ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇതിനെല്ലാം ഒപ്പം ചാർജറും കാണും അതുകൊണ്ട് തന്നെ ഫോൺ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഇലക്ട്രോണിക് ഉപകരണം ചാർജർ തന്നെയാകും നിങ്ങളുടെ കിടക്കയ്ക്ക് സമീപം അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഫോൺ ചാർജ് ചെയ്യുന്ന പ്ലഗ് പോയിന്റിൽ ചാർജർ പ്ലഗ് ഇൻ ചെയ്തിരിക്കാം അത് ഭിത്തിയിൽ വെച്ച് ഓഫ് ചെയ്യാനോ ഉപയോഗത്തിലില്ലാത്തപ്പോൾ പ്ലഗ് ഊരാനോ പലരും മെനക്കെടാറില്ല നമ്മുടെ വീട്ടിലെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഫോണിൻ്റെ ചാർജർ അതെപ്പോഴും ചാർജ് ചെയ്യുന്നിടത്തും ലാപ്ടോപ്പിൻ്റെ ചാർജർ ടേബിളിനടുത്തും എല്ലാം താമസമാക്കിയിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഇതത്ര നല്ലതല്ലെന്ന് നിങ്ങൾക്കറിയാമോ സ്വിച്ച് ഓഫ് ചെയ്താലും ചാർജറുകൾ പ്ലഗ് പോയിന്റിൽ തന്നെ വെക്കുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്വാഭാവികമായും എല്ലാ ചാർജറുകളും ഒരുപോലെയല്ല ആപ്ലിക്കേഷനും വൈദ്യുതി ആവശ്യകതയും അനുസരിച്ച് അവയുടെ ആന്തരിക ഘടന വളരെ ലളിതമായതു മുതൽ സങ്കീർണമായതുവരെയുണ്ട് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വാൾപ്ലഗിൽ നിന്ന് എ സി കറണ്ട് അതായത് അൾട്ടർണേറ്റിംഗ് കറണ്ട് എടുക്കുകയും അതിനെ ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ബാറ്ററിക്ക് ആവശ്യമായ ലോ വോൾട്ടേജ് ഡി സി അതായത് ഡയറക്റ്റ് കറൻ്റാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് സാധാരണ ചാർജറുകളുടെ പ്രവർത്തനം വാംബയർ പവർ ഇതാണ് ഇവിടുത്തെ വില്ലൻ സ്വിച്ച് ഓൺ ചെയ്യാതെ ചാർജർ പ്ലഗ്ഗിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ചെറിയ അളവിൽ കറണ്ട് വലിച്ചുകൊണ്ടിരിക്കും ഈ വൈദ്യുതിയുടെ ഒരു ഭാഗം താപമായി പുറത്തുവിടുകയും ചെറിയ ഭാഗം നിയന്ത്രിത സംരക്ഷിത സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഒരു മൊബൈൽ ചാർജറോ ലാപ്ടോപ്പ് ചാർജറോ മാത്രം ഇത്തരത്തിൽ പ്ലഗ് ചെയ്ത് വെച്ചിരുന്നാലുണ്ടാകുന്ന വൈദ്യുതി നഷ്ടം വളരെ കുറഞ്ഞ അളവിലായിരിക്കും എന്നാൽ ഒരു വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങളും ഇങ്ങനെ പ്ലഗിൽ കുത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരിക്കും ചാർജറുകൾ മാത്രമല്ല ടി മിക്സി ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ വൈദ്യുത ഉപകരണങ്ങൾക്കും വാമ്പയ പവർ ഉണ്ടായിരിക്കും ഉപകരണങ്ങൾ പ്ലഗ്ഗിൻ ചെയ്ത് സ്റ്റാൻഡ് ബൈ മോഡിലായിരിക്കുമ്പോഴാണ് ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തപ്പോൾ പോലും ഊർജം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പാഴാകുന്നത് യൂസ് ചെയ്യാത്തപ്പോഴും ഉപകരണങ്ങൾ ഇലക്ട്രിക്കൽ പവർ വലിച്ചെടുക്കുന്നു എന്നതുകൊണ്ടാണ് ഇവയെ വാമ്പയ പവർ എന്ന് പറയുന്നത് ചാർജറുകളിൽ സംഭവിക്കുന്ന ഊർജ്ജ പരിവർത്തനം നേരത്തെ പറഞ്ഞല്ലോ എ സിയെ ഡി ആക്കി മാറ്റുന്നു ഇങ്ങനെ എ സിയെ ഡി സി ആക്കുന്ന പ്രവർത്തനം സ്വിച്ച് ഓഫ് ചെയ്തു കഴിഞ്ഞാലും വളരെ ചെറുതായി സംഭവിക്കുന്നു അതുകൊണ്ട് ചാർജറുകളിൽ വാംപയർ പവർ പൊതുവെ കാണപ്പെടുന്നു ഇങ്ങനെ വാംപയർ പവർ വഴി വൈദ്യുതി പാഴാകുന്നത് നമുക്കെങ്ങനെ തടയാം ഉപയോഗത്തിലില്ലാത്തപ്പോൾ ഉപകരണങ്ങൾ അൺപ്ലഗ് ചെയ്യുക അതായത് പ്ലഗ്ഗിൽ നിന്ന് ഊരിയിടുക എന്നതാണ് വാംപയർ പവർ കുറയ്ക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഒന്നിലധികം ഉപകരണങ്ങളിലേക്ക് ഒരേ സമയം എളുപ്പത്തിൽ പവർ ഓഫാക്കാനും ഓണാക്കാനുമുള്ള സ്വിച്ചുകളുള്ള പവർ സ്റ്റിപ്പുകൾ ഇതിനായി ഉപയോഗിക്കാം സ്മാർട്ട് പ്ലഗ്ഗുകൾ ദൂരെ നിന്ന് നിയന്ത്രിക്കാനും ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഓട്ടോമാറ്റിക്കായി ഓഫാക്കാനുമുള്ള പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നവയാണ് ഇതിനെല്ലാം ഉപരി ആധുനിക ചാർജറുകൾ സ്റ്റാൻഡ് ബൈ പവർ ഉപയോഗം കുറയ്ക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് പുറമേ നിന്നുള്ള ഒരു ഉപകരണം പവർ എടുക്കാൻ ശ്രമിക്കുന്നത് വരെ അവയെ സ്ലീപ്പ് മോഡിൽ നിലനിർത്തുന്ന സ്മാർട്ട് പവർ മാനേജ്മെന്റ് ഘടകങ്ങളുമായാണ് ഈ ചാർജറുകൾ പ്രവർത്തിക്കുന്നത്